പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 30, പ്രധാന വാർത്തകൾ. പൊതുധാർമ്മികതയ്ക്ക് നിരക്കാത്ത തരത്തിലുള്ള ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചവരെ അറസ്റ്റ് ചെയ്ത് റോയൽ ഒമാൻ പോലീസ്. തെറ്റായ സന്ദേശം നൽകുന്ന വീഡിയോ പങ്കുവച്ച രണ്ടു പേരെയാണ് മസ്കത്ത് ഗവർണറേറ്റ് പോലീസ് കമാൻഡ് പിടികൂടിയത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു. ഒമാനിൽ ആപ്പിൾ പേ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ആരംഭിക്കുന്നു. വരുന്ന മാസങ്ങളിൽ ആപ്പിൾ പേ രാജ്യത്ത് ലഭ്യമാകുമെന്ന് ബാങ്കിംഗ് രംഗത്തുള്ളവർ സൂചന നൽകി. ഫോണിലൂടെയും വെബ്സൈറ്റിലൂടെയും ആപ്പിൾ പേ ഉപയോഗിച്ച് പേയ്മെന്റ് നടത്താൻ അവസരം ലഭിക്കും. കോമെക്സ് 2024 പ്രദർശനത്തിലാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ ഉദ്യോഗസ്ഥൻ ഒമാനിലെ ഉപഭോക്താക്കൾക്ക് ഫോൺ പേ സംവിധാനം ആരംഭിക്കുന്നത് സംബന്ധിച്ച് പ്രാദേശിക മാധ്യമത്തിനോട് വ്യക്തമാക്കിയത്. ഐഫോൺ ഉപയോക്താക്കൾക്ക് കാർഡ് സ്വൈപ്പ് ചെയ്യുന്നതിന് പകരം ആപ്പിൾ പേ ഉപയോഗിക്കാം. ബാങ്കുകളും പേയ്മെന്റ് സേവനദാതാവായ ആപ്പിളും ഇതിനായി സജ്ജമാകുന്ന മുറയ്ക്ക് സംവിധാനം നടപ്പിലാക്കും. പ്രത്യേക നിരക്ക് ഈടാക്കാതെയാണ് ഈ സൗകര്യം ലഭിക്കുക. UAE, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിലവിൽ ആപ്പിൾ പേ സംവിധാനം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. തൊഴിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് നിരവധി വിദേശികളെ അറസ്റ്റ് ചെയ്തു. വ്യത്യസ്ത ഗവർണറേറ്റുകളിലെ വിവിധ വിലായത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ അറസ്റ്റിലായതെന്ന് മന്ത്രാലയം അറിയിച്ചു. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ സംയുക്ത പരിശോധനാ സംഘത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു നിയമലംഘകർക്കായുള്ള പരിശോധന. ഒമാനിൽ ബംഗ്ലാദേശി പൗരന്മാർക്ക് വിസ അനുവദിക്കുന്നത് പുനരാരംഭിച്ചേക്കും. ബംഗ്ലാദേശ് സോഷ്യൽ ക്ലബ്ബ് ചെയർമാനെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. കുടുംബ വിസ ഉൾപ്പെടെ 12 വിഭാഗങ്ങളിലാകും വീണ്ടും വിസ അനുവദിക്കുക. ഡോക്ടർ, എഞ്ചിനീയർ, നഴ്സ്, അധ്യാപകർ, അക്കൗണ്ടന്റ്, ഇൻവെസ്റ്റർ എന്നിങ്ങനെയുള്ള വിസകളാകും ആദ്യഘട്ടത്തിൽ അനുവദിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 31 മുതലാണ് ഒമാനിൽ ബംഗ്ലാദേശ് പൗരന്മാർക്ക് പുതിയ വിസ അനുവദിക്കുന്നത് താൽക്കാലികമായി നിർത്തിവച്ചതായി റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചത്. എന്നാൽ നിലവിൽ ഒമാനിൽ തൊഴിൽ താമസ വിസകളിൽ കഴിയുന്ന ബംഗ്ലാദേശികൾക്ക് വിസ പുതുക്കി നൽകുന്നുണ്ട്. വിസ വിലക്കിന് പിന്നിലെ കാരണം അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. ഒമാന്റെ ബജറ്റ് വിമാന കമ്പനിയായ സലാം എയർ ഇന്ത്യൻ തലസ്ഥാനമായ ഡൽഹിയിലേക്ക് സർവീസ് ആരംഭിക്കുന്നു. ജൂലൈ 2 മുതൽ ആഴ്ചയിൽ 2 വിമാനങ്ങൾ സർവീസ് നടത്തും. ചൊവ്വ വ്യാഴം ദിവസങ്ങളിലാകും സർവീസുകൾ. ഇന്ത്യയിലെ തങ്ങളുടെ സേവനം വ്യാപിപ്പിക്കുകയാണെന്നും ഏറെ ചരിത്രപ്രധാനമുള്ള നഗരമാണ് ഡൽഹിയെന്നും സലാം എയർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ക്യാപ്റ്റൻ അഹമ്മദ് ഷിദ്ദാനി പറഞ്ഞു. കേരളത്തിൽ നിലവിൽ കോഴിക്കോട്ടേക്ക് മാത്രമാണ് സലാം എയർ സർവീസ് നടത്തുന്നത്. ചെന്നൈ, ഹൈദരാബാദ്, ജയ്പൂർ, ലക്നൗ എന്നിവയാണ് സലാം എയർ സർവീസ് നടത്തുന്ന ഇന്ത്യയിലെ മറ്റു സെക്ടറുകൾ. റൂവി മലയാളി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഫാമി ഫെസ്റ്റ് 24 പോസ്റ്റർ പ്രകാശനം ചെയ്തു. RMA പ്രസിഡന്റ് ഫൈസൽ ആലുവയിൽ നിന്നും സുരേഷ് ബാലകൃഷ്ണൻ പോസ്റ്റർ ഏറ്റുവാങ്ങി. ഫാമി ഫെസ്റ്റ് 24 August 30 ഉച്ചയ്ക്ക് 2 മുതൽ ദാർസൈത്ത് അൽ ഷിതാബ് ക്ലബ്ബ് ഹാളിൽ നടക്കും. ഒമാനി നടൻ ഡോക്ടർ താലിബ് അൽ ബലൂഷി മുഖ്യാതിഥിയായി പങ്കെടുക്കും. മസ്കത്ത് സിംഫണി കലാകാരന്മാർ ചേർന്നൊരുക്കുന്ന ഗാനമേളയും മിമിക്സും ഉണ്ടാകും. ഒമാനിൽ നിന്നും ഈ വർഷം ഹജ്ജിന് പോകുന്നവരിൽ 13,933 തീർത്ഥാടകർ നടപടികൾ പൂർത്തിയാക്കിയതായി ഒമാനി ഹജ്ജ് മിഷൻ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 28 തീർത്ഥാടകർ മാത്രമാണ് അവരുടെ ഹജ്ജിന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ബാക്കിയുള്ളത്. ഈ വർഷം 14,000 ഒമാന്റെ ഹജ്ജ് കോട്ട. ഇതിൽ 13,500 ഒമാനികളും 250 അറബ് താമസക്കാരും 250 അറബ് ഇതര താമസക്കാരുമാണെന്നും മിഷൻ മേധാവി സുൽത്താൻ ബിൻ സയ്യിദ് അൽ ഹിനായി പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഹജ്ജ് തീർത്ഥാടകർ മസ്കത്ത് ഗവർണറേറ്റിൽ നിന്നാണ്. അസാധാരണ ചൂടാണ് ഒമാനിൽ അനുഭവപ്പെടുന്നത്. വേനൽക്കാലത്തെ ഏറ്റവും ചൂട് കൂടിയ അവസ്ഥയോളം എത്തിയിരിക്കുന്നു. ചൂട് കൂടുമ്പോൾ മരുഭൂമിയിലെ ആവാസ കേന്ദ്രങ്ങളിൽ നിന്ന് പാമ്പുകൾ പുറത്തുകടന്ന് കൂടുതൽ ആർദ്രതയുള്ളതും തണുപ്പുള്ളതുമായ പ്രദേശങ്ങൾ തിരഞ്ഞുപോകും. ഈ സമയത്ത് പാമ്പുകടി കൂടുതലാകും, പ്രത്യേകിച്ച് ഫാമുകളിൽ. കൊടും ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ഫാമുകളിലും വീടുകളിലും പാമ്പുകളെത്തും. ചൂട് കാരണമാണ് പാർപ്പിട കേന്ദ്രങ്ങളിൽ വേനൽക്കാലത്ത് പാമ്പുകളെ കാണുന്നത്. പ്രാണികളും ഇഴജന്തുക്കളും ഇവിടെ ധാരാളമായി ഉണ്ടാകുകയും ചെയ്യും. ധാരാളം ചെടികളും പച്ചപ്പും പുറമെ ചെറുപ്രാണികളും മറ്റുമുള്ള വീടുകളും ഇടങ്ങളും പാമ്പുകളെ ആകർഷിക്കുന്ന അന്തരീക്ഷമാണ്. അത്തരം പ്രദേശങ്ങളിൽ പാമ്പുകളെ കണ്ടാൽ അവിടം അവയെ ആകർഷിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ്. മാത്രമല്ല, അവിടെ ഇനിയും പാമ്പുകൾ കാണാനുള്ള സാധ്യതയും ഏറെയാണ്. ആശങ്ക വർദ്ധിക്കുന്ന ഈ പശ്ചാത്തലത്തിലാണ് സുൽത്താനേറ്റിലെ പാമ്പുകളെ സംബന്ധിച്ച ഗൈഡിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം ഇറക്കിയത്.
ഒമാനിൽ കാണുന്ന വിവിധ തരം ഇനങ്ങളിലുള്ള പാമ്പുകളെ സംബന്ധിച്ച് അറിയിക്കാനും ബോധവൽക്കരിക്കാനുമാണ് ഈ ഗൈഡ് ഇറക്കിയത്. സ്വകാര്യ ആശുപത്രികളും ക്ലിനിക്കുകളും നൽകുന്ന സിക്ക് ലീവ് സർട്ടിഫിക്കറ്റുകൾക്ക് ആരോഗ്യ മന്ത്രാലയം പോർട്ടൽ വഴിയൊരുക്കിയ സംവിധാനം വിജയകരം. കഴിഞ്ഞ നവംബറിലാണ് ഓൺലൈനായി അവധിക്ക് അപേക്ഷിക്കുന്നതിനും അംഗീകാരം നേടുന്നതിനുമുള്ള സൗകര്യം ആരംഭിച്ചത്. ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം കോമക്സ് ഗ്ലോബൽ ടെക്നോളജി പ്രദർശനത്തിൽ ഒമാൻ മെഡിക്കൽ ബോർഡ് എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ഡോക്ടർ ഫാത്തിമ മുഹമ്മദ് അൽ അജ്മിയുടെ കാർമ്മികത്വത്തിൽ നടന്നു. 6 മാസത്തിനിടെ സ്വദേശികളും വിദേശികളുമായി 370,000 ൽ പരം ആളുകൾ ഓൺലൈൻ വഴി അസുഖാവധി സർട്ടിഫിക്കറ്റുകൾ സ്വന്തമാക്കിയതായും ആരോഗ്യ മന്ത്രാലയം സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളുടെ ഡയറക്ടർ ജനറൽ ഡോക്ടർ മുഹമ്മദ് അൽ മസ്ലഹി പറഞ്ഞു. അടുത്ത മാസം നടക്കുന്ന 2026 ലോകകപ്പ്, 2027 ഏഷ്യാകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങൾക്ക് മുന്നോടിയായി ദേശീയ ക്യാമ്പ് മസ്കത്തിൽ ആരംഭിച്ചു. പരിശീലകൻ സിൽഹാവിയുടെ കീഴിൽ സുൽത്താൻ ഖാബൂസ് സ്പോർട്സ് കോംപ്ലക്സിൽ നടക്കുന്ന ക്യാമ്പിലേക്ക് മുഴുവൻ താരങ്ങളും പങ്കെടുക്കും. താരങ്ങളുടെ ശാരീരിക ക്ഷമത ഉറപ്പുവരുത്തുകയും കഠിന പരിശീലനവുമാണ് നേരത്തെ ക്യാമ്പ് ആരംഭിച്ചതിന് പിന്നിൽ. സിൽഹാവി ചുമതലയേറ്റ ശേഷമുള്ള 2-ാമത് ക്യാമ്പാണിത്. ദേശീയ ക്യാമ്പിനുള്ള 28 അംഗ സ്ക്വാഡിനെ സിൽഹാവി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പുതുമുഖങ്ങൾക്കും പരിശീലകന്റെ വിളിയെത്തി. ഒമാൻ ലീഗിലെ ഗോൾ വേട്ടക്കാരൻ വാലിദ് അൽ മുസൽമിയാണ് ഇതിൽ പ്രധാന താരം. ഹിസ് മജസ്റ്റിക് കപ്പ് ഉൾപ്പെടെയുള്ള ആഭ്യന്തര ലീഗുകൾ നിരീക്ഷിച്ചും വിദേശ ലീഗുകളിൽ കളിക്കുന്ന ഒമാനി താരങ്ങളുടെ പ്രകടനങ്ങൾ വിലയിരുത്തിയുമാണ് സ്ക്വാഡ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 10 വയസ്സിന് മുകളിലുള്ള പ്രവാസി കുട്ടികൾക്ക് റെസിഡന്റ് കാർഡ് നിർബന്ധമാണെന്നുണർത്തി റോയൽ ഒമാൻ പോലീസ്. ഒമാനിൽ താമസിക്കുന്ന ഓരോ പ്രവാസിയും രാജ്യത്തെത്തി 30 ദിവസത്തിനുള്ളിൽ റെസിഡന്റ് കാർഡ് എടുത്തിരിക്കണം. 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും ബാധകമാണ്. വൈകുന്ന ഓരോ മാസത്തിനും 10 റിയാൽ പിഴ ഈടാക്കുമെന്നും ROP പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പല പ്രവാസി രക്ഷിതാക്കളുടെയും ധാരണ 15 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് റെസിഡന്റ് കാർഡ് നിർബന്ധമായിട്ടുള്ളൂ എന്നതാണ്. എന്നാൽ ഇത് തെറ്റായ ധാരണയാണ്. റെസിഡന്റ് കാർഡ് എടുക്കാത്ത പക്ഷം രക്ഷിതാവിൻ്റെ പേരിൽ പിഴ ചുമത്തും. 10 വയസ്സിന് ശേഷം നിശ്ചിത കാലയളവിനുള്ളിൽ റെസിഡന്റ് കാർഡ് ഉണ്ടാക്കാത്ത കുട്ടികൾക്കും പിഴ ബാധകമാകുമെന്നും ROP ഉണർത്തി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.